വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഫുൾ സ്കോഡ് ആഫ്റ്റർ ഓപ്ഷൻ എങ്ങനെയുണ്ട്, സ്കോഡ് ബിലോ പാർ ആണോ ബിലോ ആവറേജ് ആണോ, സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കമന്റ്സും വളരെ നെഗറ്റീവ് ആണ്. ആക്ച്വലി അതാണോ യാഥാർത്ഥ്യം എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. രാജസ്ഥാന്റെ ഫുൾ സ്കോഡിലോട്ട് നമുക്കൊന്ന് കടക്കാം. അവരുടെ ബാറ്റിംഗ് കാർഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സഞ്ജു സാംസൺ ആണ് അവരുടെ നായകൻ. സഞ്ജു സാംസൺ തന്നെയായിരിക്കും അവരുടെ ഓപ്പണർ, കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ബംഗ്ലാദേശ് സീരീസിലും സൗത്ത് ആഫ്രിക്കൻ സീരീസിലും ഓപ്പണറായിട്ട് വളരെ ബാക്ക് ടു ബാക്ക് സെഞ്ചുറി ഒക്കെ അടിച്ച് വളരെ മിന്നുന്ന ഫോമിലാണ് സഞ്ജു കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സഞ്ജുവിനെ തന്നെയായിരിക്കും അവർ ഓപ്പണറായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് അവർ ജോസ് ബട്ട്ലറെ അവർ ഒഴിവാക്കിയത്. പിന്നെ നിതീഷ് റാണയെ ഒരു സൈനിങ് ഓപ്ഷനിൽ അവരെടുത്ത സൈനിങ് ആണ്. നിതീഷ് റാണ അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു ഓൾറൗണ്ടറാണ്. നമ്പർ 3-ലോ നമ്പർ 5-ലോ കളിക്കാൻ സാധ്യതയുള്ള ഒരു ഓൾറൗണ്ടറാണ് നിതീഷ് റാണ. നിതീഷ് റാണയുടെ സമയത്ത് ഒരു പക്ഷെ അവർക്ക് വേണമെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെയോ കുറച്ചും കൂടി നല്ലൊരു ഓൾറൗണ്ടർ വേണമെങ്കിൽ നോക്കായിരുന്നു. പക്ഷെ അവരുടെ ഈ പറഞ്ഞോണം അവരുടെ പ്രൈസ്, പോക്കറ്റിലുള്ള പ്രൈസും എമൗണ്ട് എല്ലാം ഒരു മാറ്ററാണ്. എന്നിരുന്നാലും നിതീഷ് റാണ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ശുഭം ദുബെ കഴിഞ്ഞ സീസണിൽ ഒരു 6 റൗണ്ട് കളിച്ചതാണ്. ഒന്ന് രണ്ട് മാച്ചസിൽ നമ്മൾ കളിക്കുന്നത് കണ്ടായിരുന്നു. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്ലെയറാണ്, ഒരു ഓൾറൗണ്ടർ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഈവൻ ബാറ്റർ ആണെങ്കിൽ പോലും അത്യാവശ്യം വേണമെങ്കിൽ വേണ്ടി വന്നാൽ വേണമെങ്കിൽ ബോളും ചെയ്യാവുന്ന ഒരു ബാറ്ററും കൂടിയാണ്. വൈഭവ് സുരാംശൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കിഡാണ്, 13-year-old കിഡാണ്. രാജസ്ഥാൻ റോയൽസ് ടാലന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സഞ്ജു സാംസണെ നോക്കിയാലും റിയാൻ പരാഗിനെ നോക്കിയാലും ധ്രുവ് ജുറൈലിനെ നോക്കിയാലും യശസ്വി ജയ്സ്വാളിനെ നോക്കിയാലും ഇവരെല്ലാം ചെറുപ്പത്തിൽ തന്നെ ആ ടാലന്റ് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ കരിയർ പാത്ത് ബിൽഡ് ചെയ്തൊരു ഫ്രാഞ്ചൈസാണ് രാജസ്ഥാൻ. അങ്ങനെ നോക്കുമ്പോൾ യങ്സ്റ്റേഴ്സിനെ എപ്പോഴും ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസ് ആണ് രാജസ്ഥാൻ. ക്രൂണാൽ റാത്തോർ ഒരു ഡൊമസ്റ്റിക് സീസൺ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം നടത്തുന്ന ഒരു ബാറ്ററാണ്. പിന്നെ ഷിംറോൺ ഹെഡ്മയർ അവർ റിട്ടയർ ചെയ്ത ഒരു പ്ലെയറാണ്. ഷിംറോൺ ഹെഡ്മയർ നല്ലൊരു ഫിനിഷറാണ്, ബട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ ആണോ എന്നുള്ളതാണ്. ചില കളികൾ അദ്ദേഹം വിജയിപ്പിക്കും, ബട്ട് ചില കളി തീരെ അദ്ദേഹം ഫോം ഔട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ ആയിട്ട് കളിക്കുകയാണെങ്കിൽ 6-6 ബെനിഫിറ്റ് ആയിരിക്കും, അല്ലാത്ത പക്ഷം 6-6 ഒരു ബേർഡൻ ആവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ യശസ്വി ജയ്സ്വാൾ നമുക്കറിയാം ഇന്ത്യയിൽ 3 ഫോർമാറ്റിലും കളിക്കുന്ന ഒരു മികച്ച പ്ലെയറാണ്. 6-6 വളർത്തിക്കൊണ്ടുവന്നൊരു താരമാണ് യശസ്വി ജയ്സ്വാൾ. അപ്പോൾ യശസ്വി ജയ്സ്വാളിൽ അവൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റും. പക്ഷേ യശസ്വി ജയ്സ്വാൾ സഞ്ജു സാംസൺ കോംബോ തന്നെ വളരെ ഡേഞ്ചറസ് കോംബോ ആയിരിക്കും. ഇന്ത്യയുടെ T20 ടീമിന് ഇനി വരാൻ പോകുന്ന കോംബോയും ആ കോംബോയാണ്. ആ കോംബോ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 6-6 നല്ല ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പിന്നെ ധ്രുവ് ജുറേൽ അവർ റിട്ടേൺ ചെയ്ത പ്ലെയറാണ്. ധ്രുവ് ജുറേലിനെ റിട്ടേൺ ചെയ്യേണ്ടത് മണ്ടത്തരമായ തീരുമാനമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപാട് പേര് കമന്റ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒരു 14 crore എത്രയാണ് കൊടുത്തിരുന്നത്, എനിക്ക് തോന്നുന്നു അതിന് ആവശ്യമുണ്ടായിരുന്നു എന്ന്. അതിന് പകരം ബോൾട്ടിനെയോ ചഹാലിനെയോ നിർത്താമായിരുന്നില്ലേ എന്ന് പലരും കമന്റ്സ് കിട്ടുമ്പോൾ കണ്ടിരുന്നു. പക്ഷെ ധ്രുവ് ജുറേൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ യങ് പ്രോസ്പെക്ട്സ് ആണ്, ടെസ്റ്റിലെല്ലാം അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് IPL ലാസ്റ്റ് മാച്ചിൽ 50+ score അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു കൺസിസ്റ്റന്റായ പെർഫോമൻസ് 6-6 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു ബാക്കപ്പ് കീപ്പറാണ്, ഇൻ കേസ് എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ധ്രുവ് ജുറേൽ അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ഫ്യൂച്ചർ കണ്ടാണ് റിട്ടേൺ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൽ നിന്നും ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് 6-6 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റിയാൻ പരാഗിന്റെ കേസിലോട്ട് കടക്കുകയാണെങ്കിൽ 6-6 വളർത്തിക്കൊണ്ടുവരുന്ന താരമാണ് റിയാൻ പരാഗ്. ലാസ്റ്റ് സീസണിൽ എനിക്ക് തോന്നുന്നു 50+ score അദ്ദേഹം ചെയ്തിരുന്നാണ് ഞാൻ ഓർക്കുന്നത്. സഞ്ജു ആയിരുന്നു സെക്കൻഡ് ഹൈ സ്കോർ ഫോർ 6-6. അദ്ദേഹം 2-3 സീസണിൽ തീരെ കളിച്ചിരുന്നില്ല, പിന്നെ ലാസ്റ്റ് സീസൺ നന്നായി കളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അത്രയും ബാക്ക് ചെയ്ത ഒരു ഫ്രാഞ്ചൈസാണ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഉണ്ടാവുമെന്നാണ് 6-6 എക്സ്പെക്ട് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയും അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അത്യാവശ്യം വേണമെങ്കിൽ 1-2 ഓവർ ബോൾ ചെയ്യാനും പറ്റിയ താരമാണ് റിയാൻ പരാഗ്. ഓൾറൗണ്ടേഴ്സിന് സെക്ഷനായിട്ട് കടക്കുകയാണ് ജോഫ്ര ആർച്ചർ. ഒരു ഓൾറൗണ്ടറായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, പക്ഷെ അദ്ദേഹം ബേസിക്കലി ഒരു ഫാസ്റ്റ് ബോളർ ആണ്. 20 runs 25 runs സ്കോർ ചെയ്യാവുന്ന 2-3 6 അടിക്കാൻ കഴിയും കാലിബർ ഉള്ള ഒരു പ്ലെയറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇഞ്ചുറിയാണ്. അദ്ദേഹം ലാസ്റ്റ് ഇഞ്ചേർഡ് ആയതിനു ശേഷം തിരിച്ചു വന്നെങ്കിലും ആ ഒരു ഇമ്പാക്ട് പെർഫോമൻസ് ഇതുവരെ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബോൾട്ടിന് പകരമാണ് അവർ ജോഫ് ആർച്ചറിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ജോഫ് ആർച്ചറിൽ നിന്ന് ആ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പിന്നെ സഞ്ജു സാംസണായിട്ട് വളരെ സിംഗിളൊരു ഓൾറെഡി സഞ്ജു സാംസണിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ജോഫ് ആർച്ചർ. അതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് സഞ്ജുവിന്റെ കീഴിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ എടുത്തു പറയത്തക്കേണ്ട ഒരു സൈനിങ് വനിൻഡു ഹസരങ്കരാണ്. അത് വളരെ മികച്ചൊരു സൈനിങ് ആയിട്ടാണ് ഓപ്ഷൻ നമുക്ക് തോന്നുന്നത്. നമുക്ക് ലാസ്റ്റ് സീസണിലെല്ലാം ലാസ്റ്റ് മൈനസ് സീസണിലെല്ലാം ചഹാലും അശ്വിനൊക്കെ സ്പിൻ ജോഡിയായിരുന്നു. ആ സ്പിൻ ജോഡിക്ക് വിക്കറ്റ് എടുക്കാൻ എബിലിറ്റി ഉണ്ടായിരുന്നു, ചഹാൽ വിക്കറ്റ് എടുക്കുമായിരുന്നു. അശ്വിൻ റണ്ണ് കൺസീഡ് ചെയ്യാതെ നിയന്ത്രിച്ച് ഓവർ മിഡിൽ ഓവറുകൾ ഹാൻഡിൽ ചെയ്തിരുന്നു. പക്ഷെ വനിന്ദു ഹസരങ്ക
ഇസ് കൈൻഡ് ഓഫ് എ ഡിഫറെന്റ് പ്ലെയർ ആണ്. പിന്നീട് നമ്മൾ എല്ലാ ട്രോളുകളും കാര്യങ്ങളായിട്ട് കണ്ടിരുന്നു, സഞ്ജുവിനെ ഏറ്റവും ഭീഷണിപ്പെടുത്തിയ സഞ്ജു എന്നല്ല, ഒരുപാട് താരങ്ങളെ ഭീഷണിപ്പെടുത്തിയ താരമാണ് വനന്ദു കസരങ്ക. സഞ്ജുവിനെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരുപാട് വട്ടം, അഞ്ചോ ആറോ വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ഔട്ടാക്കിയിട്ടുള്ള താരമാണ് വനന്ദു കസരങ്ക. അത്രയും മികച്ചൊരു സ്പിന്നറാണ്. പിന്നെ യുദ്ധീന്ദർ സിംഗ് ഡൊമസ്റ്റിക് ലെവലിൽ അത്യാവശ്യം പെർഫോം ചെയ്ത താരമാണ്. ഈ ബൌളേഴ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ മഹേഷ് തീക്ഷ്ണ ഹസരംഗയെ, നേരത്തെ പറഞ്ഞ ഹസരംഗയെ പോലെ തന്നെ വളരെ മികച്ചൊരു സ്പിന്നാണ്, സ്പിൻ പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം മിക്കതും പ്ലേയിങ് ലെവൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് കരുതപ്പെടുന്നത്. ഒറ്റയ്ക്ക് തന്നെ മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു സ്പിൻ ബോളറാണ് മഹേഷ് തീക്ഷ്ണ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചഹാൽ അശ്വിന്റെ മിസ്സിങ് ഹസരംഗ തീക്ഷ്ണ വരുമ്പോൾ അത് ഓവർസീസ് പ്ലെയറെ വെച്ചിട്ട് ഒരു പക്ഷേ ചഹാൽ അശ്വിൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഇമ്പാക്ട് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തീക്ഷ്ണ ഹസരംഗയ്ക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ആകാശ് മധ്വാൽ മികച്ചൊരു പേസ് ബോളർ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരു പ്ലെയറാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച ഒരു യങ് ടാലന്റ് ആണ്, അതും നല്ലൊരു സൈനിങ് തന്നെയാണ്. കുമാർ കാർത്തിക സിംഗ് ഒരു സ്പിൻ ബോളറാണ്, ഒരു ആവറേജ് ബോളർ എന്ന രീതിയിലാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയുക. തുഷാർ ദേശ്പാണ്ഡെ എടുത്ത സമയത്ത് ആറാറിന് ഒരു പക്ഷേ വേണമെങ്കിൽ ചഹാറിനെ ആരെങ്കിലുമൊക്കെ സൈൻ ചെയ്യാം. ദേശ്പാണ്ഡെ പറ്റി പറയുകയാണെങ്കിൽ ചെന്നൈക്ക് വേണ്ടി അത്യാവശ്യം നല്ല ഒരു ഡീസൻ്റ് അബോവ് ആവറേജ് പെർഫോമൻസ് ചെയ്ത ഒരു പ്ലെയറാണ്, ഒരു ഫാസ്റ്റ് ബോളറാണ് ദേശ്പാണ്ഡെ. പക്ഷേ അദ്ദേഹം റൺസ് കൺസീഡ് ചെയ്യുന്നൊരു പ്ലെയറാണ്, എന്നിരുന്നാലും വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉണ്ട്. ആ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ആയിരിക്കും ആറാറ് കൺസിഡർ ചെയ്തിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ അവർക്ക് വേണമെങ്കിൽ ദീപക് ചഹാറിനെയോ ഭുവനേശ്വർ കുമാറിനെയൊക്കെ ട്രൈ ചെയ്യാമായിരുന്നു ഓപ്ഷനിൽ, പക്ഷെ അവരുടെ പ്രൈസും അവരുടെ പോക്കറ്റിലുള്ള എമൗണ്ട് എല്ലാം മാറ്ററാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഫറൂഖി ഒരു നല്ല കിടിലൻ സൈനിങ് ആണ്. കിടിലൻ സൈനിങ് ഇൻ ദ സെൻസ് അവർ അഫ്ഗാൻ പ്ലെയറാണ്, അഫ്ഗാന്റെ ഒരുപാട് വിജയങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത പ്ലെയറാണ് ഫറൂഖി. പിന്നെ മഫിക്ക ഒരു യങ് പ്ലെയറാണ്, കഴിഞ്ഞ പ്രാവശ്യം മുംബൈക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. അദ്ദേഹം ഒരു എമർജിങ് പ്ലെയറാണ്. അശോക് ശർമ്മ ഒരു ഡൊമസ്റ്റിക് പ്ലെയറാണ്. പിന്നെ സന്ദീപ് ശർമ്മ നമുക്ക് അറിയാമല്ലോ, സന്ദീപ് ശർമ്മ വളരെ മികച്ചതായിട്ട് ഡെത്ത് ഓവറൊക്കെ ചെയ്യുന്ന ഒരു ബോളറാണ്. പ്ലെയിങ്ങിനോട് പറയുകയാണെങ്കിൽ യശസ്വി ജയസ്വാൾ, സഞ്ജു സാംസൺ, അതൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് ജോഡിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഫ്യൂച്ചറിലും അങ്ങനത്തെ ഓപ്പണിംഗ് ജോഡി തന്നെ ആയിരിക്കും. നിതീഷ് റാണേ ആയിരിക്കും നമ്പർ 3. പിന്നെ റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, ഷിംറോൺ ഒരു ഫിനിഷർ റോളിലായിരിക്കും നമ്പർ 6. നമ്പർ 7 ഒരു ജോഫർ ആർച്ചർ, വനന്ദു കസരംഗ ആവാനാണ് ചാൻസ്. പിന്നെ ജോഫർ ആർച്ചർ, മഹേഷ് തീക്ഷ്ണ, സന്ദീപ് ശർമ്മ, ആകാശ് മധ്വാൽ അല്ലെങ്കിൽ തുഷാർ ദേശ്പാണ്ഡ്. ഇമ്പാക്ട് പ്ലെയറായിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അല്ല, മിക്കതും ഫറൂഖി ആയിരിക്കും ഒരു ഇമ്പാക്ട് ഫാസ്റ്റ് ബോളറായിട്ട്, അല്ലെങ്കിൽ ശുഭം ദുബി ആയിരിക്കും ഒരു ബാറ്റ്സ്മാനായിട്ട് വരാൻ സാധ്യത. അതുപോലെ അത്യാവശ്യം ബാറ്റിംഗ് ഓർഡറെല്ലാം ഫില്ലാണ്, ഫിനിഷേഴ്സ് ഉണ്ട്, ഓൾറൗണ്ടറിന്റെ അഭാവം ഉണ്ട്. പക്ഷെ ആ ഒരു അഭാവം നിതീഷ് റാണ, റിയാൻ പരാഗ്, ഹസരംഗ വെച്ച് അവർ ഫിൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇമ്പാക്ട് പ്ലെയർ ഉണ്ടല്ലോ, അപ്പോൾ ബൗളിംഗ് അത്യാവശ്യം ഫാസ്റ്റ് ബോളിംഗ് ജോഫ്ര ആർച്ചർ, ഇമ്പാക്ട് പ്ലെയറുടെ ഫറൂഖി വന്നാലും നന്നാണ്. പിന്നെ മധ്വാൾ അല്ലെങ്കിൽ തുഷാർ ദേശ്പാണ്ഡെയുണ്ട്. അപ്പോൾ അതും ഒരു ഡീസൻ്റ് പ്ലേയിങ് 11 ആണ്, എബോവ് ആവറേജ് പ്ലേയിങ് 11 ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സ്കോഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ബാക്കപ്പ് പ്ലേയേഴ്സിന് ഷോർട്ടേജ് ഉണ്ട്. ബാക്കപ്പ് പ്ലേയേഴ്സിന് എന്തെങ്കിലും ഇഞ്ചുറി കൺസേൺസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഒരു അവർക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ ലാസ്റ്റ് മിനിറ്റ് വേണമെങ്കിൽ വാർണറിയോ അല്ലെങ്കിൽ മോയിൻ അലിനോ അങ്ങനെ ആരെങ്കിലും പ്ലേയേഴ്സിന് വേണ്ടി എടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഷോർട്ടേജ് ഉണ്ട്. ഇഞ്ചുറി ഇല്ലെങ്കിൽ ഈ പ്ലേയിങ് 11 അത്യാവശ്യം നല്ല പ്ലേയിങ് 11 ആണ്. പക്ഷെ ഇഞ്ചുറി കൺസേൺസ് വന്നാൽ ഈ സ്കോഡ് ഓവറോൾ ഒരു ബിലോ സ്കോ ആവറേജ് സ്കോഡായിട്ടാണ് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്ലേയിങ് 11 കൺസിഡർ ചെയ്യുമ്പോൾ എബോവ് ആവറേജ് സ്കോഡാണ്. ബാക്കി നമുക്ക് മാച്ചസ് വരുമ്പോൾ നമുക്ക് കാണാം. Thank you for watching.